എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിതാ എന്തായാലും ചെന്നൈയിലെത്തി, കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത ട്രെയിൻ. ഇന്ന് ഈവനിങ് 3 മണിക്കാണ്, സോ 3 മണിക്കാണ് ട്രെയിൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി, ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പൊ നമ്മൾ ഇവിടെ എത്തി, ഇവിടെ സ്റ്റേ ചെയ്തു, എന്നിട്ട് നമ്മളിതാ മെറീന ബീച്ചിലോട്ടൊന്ന് വരുന്നതാണ്. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് വന്ന് കാണാന്ന് വിചാരിച്ചു. നേരെ നമ്മളിതാ ഇവിടെ അണ്ണാസമാധി മതി, അവിടെ ഒരു വലിയ കണ്ട പാർസിൻ്റെ അതുകൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പോയി ബീച്ച് നോക്കാം. ഇന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം, ഇപ്പോൾ തന്നെ ഒരു 12 മണിയായി. അപ്പോൾ നമ്മളൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോവാണ്. ഇന്നിപ്പോ നല്ല വെയിലാണ്, ഒരിക്കലും ഉച്ച സമയമൊന്നും നിങ്ങൾ കയറി വരരുത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആകെ ഈ ഒരു സമയത്തേ ഉള്ളൂ, കാരണം ട്രെയിൻ 3 മണിക്കാണ്. ബാക്കി പിള്ളേർക്ക് കുഴപ്പമില്ല, അവർക്ക് 8 മണിക്കല്ല, അവരപ്പോ ഇവിടെ നിന്ന് കറങ്ങും. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു സമയം എന്തായാലും ആരും വരരുത്. പിന്നെ ഇത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്, ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. മെറീന ബീച്ച് വരുന്നവർക്ക് ഇവിടെ നമുക്ക് സെൻട്രലിൽ വന്നാൽ മതി, അഥവാ എവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല. മെട്രോ ഉണ്ട്, അപ്പം അടുത്ത് തന്നെ എല്ലാം മെട്രോ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം എല്ലാം ഇവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് താണ്ട, അതിനകത്തോടെ ഒന്നും ഇപ്പം കയറാൻ പറ്റില്ല. കോവിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം. ആ ഇത് നമുക്ക് അങ്ങോട്ട് പോയി, ഇതിപ്പോൾ നമ്മൾ ബീച്ചിലല്ല, അവരാണ് ആ സമാധിയിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ബീച്ചിൻ്റെ അടുത്ത്. അതുകൊണ്ട് പുള്ളിയുടെ പഴയകാല കഥകൾ കാര്യങ്ങളൊക്കെ ആ മതിലുകളിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി ഒരു കവിയാണ് അറിയാമല്ലോ, അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം ചെറുതായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ടും വഴിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ജസ്റ്റ് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് നോക്കാം അതുവഴി വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് മെറീന ബീച്ചിലോട്ടൊന്ന് കയറണം, ഇവിടെ തന്നെ നിലവിലാണ് ബീച്ച്. അതൊന്ന് കത്തിച്ച് നേരെ അങ്ങോട്ട് പോകണം. ഇത് കഴിഞ്ഞു ഇവിടുത്തെ ഒരു ഇത്. അപ്പോൾ ഏതോ പാർട്ടിയുടെ ആരോ വരുന്നുണ്ട്, അപ്പോൾ അവരുടെ പാർട്ടിയുടെ എന്തോ വരുന്നുണ്ട്, പൂജ അർപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ സൺഡേ അല്ലേ, സൺഡേ ആണ് അല്ലേ, സൺഡേ ആയതുകൊണ്ടായിരിക്കും അവർ വന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിന്റെ എൻട്രിയിലോട്ട് വരും, വലിയ എൻട്രിയൊക്കെയാണ്, നല്ല വമ്പൻ എൻട്രിയൊക്കെയാണ്. നമുക്ക് നോക്കാം, അതൊരു നോക്കാം, കാരണം സമയമായി. നമ്മളെന്തായാലും ഒരുന്നിറങ്ങി പോകണം. അപ്പോൾ ഒരു കറക്റ്റ് 1 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം, 1:30 ആകുമ്പോൾ പോയാലേ 2 മണിക്ക് റൂം കയറി പാക്ക് ചെയ്ത് പെട്ടെന്ന് 2:30 തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ പണി കിട്ടും, ഇവിടെ ആയി പോകും, ട്രാപ്പ് ആയി പോകും. കാരണം വേറെ ഒന്നിലും ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ട്രാപ്പ് ആയി പോകും. അടുത്തത് ഇതിനടുത്ത് തന്നെ എന്താണ് നമ്മുടെ കരുണാനിധിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അമ്മയുടെ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ എല്ലാവരും അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജയലളിതയുടെ അവരുടെ സമാധി ഇതിനടുത്ത് തന്നെയാണ്, രണ്ടുപേരെയും അടുത്തടുത്ത് തന്നെയാണ്. മെറീന ബീച്ചിലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇതിനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കിപ്പോഴാണ്. വമ്പനാണ്, നന്നായിട്ട് തന്നെ അവരെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്.
MGR MGR-ന്റെ എന്തായാലും അവർ രണ്ടുപേരും നമ്മുടെ മെറീന ബീച്ചിലാണ്. അപ്പൊ അവരുടെ രണ്ട് സമാധിയും കാണാൻ പറ്റി. തൊട്ടടുത്താണ് അവരുടെ നമ്മുടെ ഇവിടെ തന്നെയാണ് അമ്മയുടെ. അപ്പൊ രണ്ടുപേരും അടുത്തടുത്താണ്. രണ്ട് നല്ല രസമുണ്ട്, നല്ലത് കാണാൻ രസമുണ്ട്. അപ്പൊ നിങ്ങൾ ചെന്നൈ വരുമ്പോ എന്തായാലും മെറീന ബീച്ച് വരുവാണെങ്കിൽ ജസ്റ്റ് ബീച്ച് കണ്ടിട്ട് പോരുത്, ഈ സമാധിയും കൂടെ കണ്ടിട്ട് പോകണം. കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ ഇതിന്റെ നേരെ ബീച്ച് ഉണ്ടെന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് തന്നെ അങ്ങ് എഡ്ജിലോട്ട് വന്നത്. പക്ഷെ രണ്ട് പ്രാവശ്യം അവിടെ പറ്റി. എഡ്ജ് വേറെ വഴിയില്ല, കറക്റ്റ് വരിക, തിരിച്ച് ഇറങ്ങുക. ആ സൈഡിലാണ് നമ്മുടെ ബീച്ചിന്റെ വഴി. എന്തായാലും പുറത്ത് കണ്ടാവും മൊത്തം പഴയ നമ്മുടെ ബിൽഡിങ്ങുകളാണ്, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പഴയ രീതിയിലുള്ള മദ്രാസിന്റെ പഴയ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഓ, മദ്രാസ് റീജിയൻ എന്നായിരുന്നല്ലേ പണ്ട്? മദ്രാസ്, യെസ്, പണ്ടത്തെ മദ്രാസ്. അപ്പൊ നമ്മളും അമ്മയുടെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുവാണ്. സൺഡേ ആയോണ്ട് നല്ല തിരക്കാണ്. ബീച്ച് അങ്ങ് ലോങ്ങിലാണ് ബീച്ച്. എന്തായാലും കൊറേ അങ്ങ് നടക്കാനുണ്ട്. ജസ്റ്റ് അവിടെ പോയി കാണുന്നു, അതുപോലെ തന്നെ തിരിച്ചോടുന്നു. നമ്മുടെ ഒരു കുരുട്ടിനത് ആ കുതിര എവിടെയൊക്കെയോ കൊണ്ടുപോകണുണ്ട്. കുതിര കൊണ്ടുപോകണയാണോ അവൻ കുതിരയെ കൊണ്ടുപോകണയാണോ എന്ന ഡൗട്ടാണ്. നല്ല കാറ്റുണ്ട്, ആ ഒരു ചൂടത്തും ആ ഒരു കാറ്റ് ഒരാശ്വാസം തരും. തിരിച്ചു പോവാണ്, തിരിച്ച് കറങ്ങാൻ നിന്നാൽ നമ്മുടെ ട്രെയിൻ മിസ് ആവും. കഴിച്ചില്ല നമ്മുടെ നമ്മുടെ എന്താണ് സീ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട്. ഈ വെയിലത്തും സൺഡേ ആണ് ഇത്രയും തിരക്ക്, ഭയങ്കര തിരക്കുണ്ട്. എന്താണ്, ഞാൻ പ്രതീക്ഷിച്ച ഒരു വമ്പൻ ബീച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഗോവൻ ലെവലിലെ ബീച്ചായിരുന്നു. പക്ഷേ ഇതൊരു സാധാരണ ബീച്ച് തന്നെയാണ്. കട കാര്യങ്ങളൊക്കെ കൂടുതലാണ്, നല്ല സ്പേസ് ഉണ്ട്, എന്താണ് നല്ല സ്ഥലമുണ്ട് ഈ ഒരു ബീച്ച്. അത്ര തന്നെയാണ്, അല്ലാതെ വലുതായിട്ട് എനിക്ക് പ്രത്യേകത ഒന്നും തോന്നിയില്ല. നമ്മുടെ വിജയം തേടിയുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, പക്ഷേ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.